ഇപ്പോൾ വന്യജീവി ഗവേഷകൻ ശ്രീ ഗുരുവായൂരപ്പൻ ചേരുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ, മൃഗങ്ങളോട് വയനാടൻ ജനത നാളിതുവരെ യുദ്ധം പ്രഖ്യാപിച്ചതായിട്ട് എനിക്കറിയില്ല. പക്ഷേ ഈ വന്യമൃഗങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും അവർക്ക് ജീവിക്കാൻ അവരുടേതായിട്ടുള്ള മേഖല സൃഷ്ടിക്കപ്പെടണം എന്നൊക്കെയുള്ള വിശാല സമീപനമുള്ള വയനാട്ടിലെ മനുഷ്യർക്കാണ് ഈ ദുരവസ്ഥ വന്നിരിക്കുന്നത്. ഇതുവരെ പിടിക്കാൻ സാധിച്ചിട്ടില്ല വനംവകുപ്പിന് ഈ കൊല നടത്തിയ കാട്ടാനയെ. എന്താണ് വയനാട്ടിൽ സംഭവിക്കുന്നത്? ഇതിനൊരു പരിഹാരം വേണ്ടേ? തീർച്ചയായിട്ടും പരിഹാരം വേണം എന്നതുകൊണ്ടാണ് ഈ നടപടികളുടെ എല്ലാം സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകൂടെ നമുക്ക് നമ്മള് അതായത് ഏതെങ്കിലും ഒരു മെക്കാനിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് ബോധ്യപ്പെടണം. അതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ പൊതു മനസ്സ് അങ്ങനെ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം വന്യജീവികളാണ്, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ജീവിത രീതിയുണ്ട്, ജീവിത ക്രമമുണ്ട്. അപ്പൊ ആ രീതിക്കാണ് അവര് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് ആളെ കൊല്ലി എന്ന് നമ്മൾ പറയുമ്പോൾ വിശേഷിപ്പിക്കുമ്പോഴും ഈ ആ ഒരു വ്യക്തിയെ ആന ചവിട്ടി കൊന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണെങ്കിൽ പോലും അതിനുശേഷം ഈ 4 ദിവസമായിട്ടും ആ ആന ഈ ജനവാസ മേഖലയിലൂടെ കടന്നു പോയ സമയത്തും ഒരാളെ പോലും ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ളതും കൂടെ നമ്മൾ ഈ സമയത്ത് എടുത്ത് കാണേണ്ട ഒരു കാര്യമുണ്ട്. അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ആളെ കൊല്ലി എന്ന് നമ്മൾ പറയുമ്പോൾ എന്തുകൊണ്ട് ആ വ്യക്തിയെ കൊന്നു എന്നുള്ളത് വിശദമായിട്ട് നമുക്ക് വിശകലനം ചെയ്യേണ്ട ആവശ്യം അല്ല. ഇതിൽ ഇതിൽ ഏറ്റവും ഇപ്പൊ ആന ആളെ കൊന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിൽ അത്ഭുതപ്പെടുതിയ കാര്യം എന്താണെന്നറിയാമോ? ഈ റേഡിയോ കോളർ, ഐഡി കോളർ ഘടിപ്പിച്ച ആനയാണ് ഈ മാനന്തവാടിയിൽ എത്തിയത്. അപ്പൊ ഈ ട്രാഫിക് സംവിധാനങ്ങളൊന്നും കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, ഇപ്പോഴും അത് വർക്ക് ചെയ്യുന്നില്ല. ഈ ആന എവിടെയാണെന്ന് കണ്ടെത്താൻ വനംവകുപ്പിന് ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതെ 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 അതില് ഇപ്പൊ നമുക്ക് റേഡിയോ കോളർ ഘടിപ്പിച്ചാലും അതിന്റെ ഒരു സാങ്കേതിക വശം കൂടെ നമ്മൾ അറിയുമ്പോഴാണ് ഈ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് അത്ര പെടാപ്പാട് പെടുന്നു എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. ഈ സാങ്കേതിക വശം എന്ന് വെച്ചാൽ ഇപ്പൊ റേഡിയോ കോളറിലെ സിഗ്നൽ എന്ന് വെച്ചാൽ നമ്മൾ മൊബൈൽ ഫോണിലെ സിഗ്നൽ പോലെ അല്ലല്ലോ. കറക്റ്റ് ഓരോ മിനിറ്റിന് മിനിറ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് ഉള്ള ഒരു മൂവ്മെന്റ് അല്ല കിട്ടുന്നത്. 4 മണിക്കൂർ കൂടുമ്പോൾ ഉള്ള ഒരു മെസ്സേജ് കിട്ടത്തക്ക രീതിയിലാണ് ഇതിനകത്ത് മറ്റേ GPS റേഡിയോ കോളർ പിടിപ്പിച്ചിരിക്കുന്നത്. കാരണം കുറേയധികം കാലത്തേക്ക് ഇതിന്റെ സിഗ്നൽ കിട്ടത്തക്ക രീതിയിലുള്ള ക്രമീകരണമാണ് വെച്ചിട്ടുള്ളത്. കാരണം ഒരിക്കൽ റേഡിയോ കോളർ പിടിപ്പിച്ചാൽ രണ്ടാമത് മറ്റൊന്ന് പിടിപ്പിക്കാനായിട്ട് സാധിക്കില്ല പ്രാക്ടിക്കലായിട്ട്. കാരണം അപ്പോൾ നമുക്കൊരു കുറെ വർഷങ്ങളിലേക്ക് ഇതിന്റെ സിഗ്നൽ കിട്ടാനായിട്ടുള്ള ബാറ്ററി ബാക്കപ്പോട് കൂടിയിട്ടാണ് ഈ റേഡിയോ കോളർ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിഗ്നൽ ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ആയിട്ട് കിട്ടുന്നത്. അതിന്റെ ഫ്രീക്വൻസി എത്ര ടൈം പീരീഡിൽ വേണമെന്നുള്ള കാര്യം സെറ്റ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോ ഈ ബാറ്ററി ഓരോ സെക്കൻഡിലും അത് ഉപയോഗിക്കുന്ന സമയത്തും അവിടെ നിന്ന് ചാർജ് കുറയുമ്പോൾ അതിന്റെ ലൈഫ് കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് മെസ്സേജ് കിട്ടുമ്പോ ഈ കാലതാമസം വരുന്നത്. പിന്നെ രണ്ടാമത് ഇപ്പൊ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ അവരും നമ്മൾ മനുഷ്യർ തന്നെയാണ് എന്നുള്ള ഒരു പരിഗണന നമ്മൾ കണ്ടതായിട്ടുണ്ട്. കാരണം അവരും സാധാരണ ആൾക്കാർ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നതിനെ അത്ര പോലും അവർക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ഉറങ്ങാനോ വിശ്രമിക്കാനോ ഒരു അവസരം ഇല്ലാത്ത രീതിക്കാണ് ഇപ്പൊ 4ാം ദിവസം കടന്നു പോകുന്നത്. 4ാം ദിവസം എന്നല്ല, നമ്മുടെ തണ്ണീർക്കമ്പൻ വന്ന സമയത്ത് മുതൽ അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ നടന്ന സംഭവം മുതൽ എല്ലാ ദിവസവും അനുദിനവും ഈ വലിയൊരു രീതിക്ക് ഇതേ നാട്ടുകാർ കൂടെ കൂടിച്ചേർന്ന ഒരു ടീം തന്നെ, അങ്ങ് പറഞ്ഞ പോലെ ഈ നാട്ടുകാരെല്ലാം കൂടെ കൂടിച്ചേർന്ന ഒരു സംഘം തന്നെയാണ് ഈ പറഞ്ഞ RRP എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിൽ പെടുന്ന ആളുകളും ഈ മറ്റു ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തത് പറഞ്ഞ പോലെ ഇപ്പൊ റിപ്പോർട്ടിൽ പറഞ്ഞ പോലെ ഈ ആളുകളെ ഇപ്പൊ ഇത്ര 3-4 കോളനികളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ആളുകളുടെ ഒരു സുരക്ഷയും കൂടെ കണക്കാക്കിയിട്ടാണ്. കാരണം ആളുകൾ ഭയപ്പാടിലാണെന്നുള്ളത് ഒരു സംശയമില്ല. കാരണം ഒരാളെ ചവിട്ടി കൊന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റാളുകളെയും ചവിട്ടാനുള്ള എല്ലാ സാധ്യതയും സ്വാഭാവികമാണ്. നമുക്ക് ഇപ്പൊ ഈ ജനങ്ങളുടെ ജീവഭയത്തെയും ആശങ്കകളെയും ഒന്നും നമുക്ക് ഒട്ടും ഗൗനിക്കാതിരിക്കാൻ പറ്റില്ല. അതൊരു അതിൽ അവരെങ്ങനെ പ്രതികരിക്കും, എങ്ങനെ പ്രതിഷേധിക്കും എന്ന് പോലും പറയാൻ പറ്റില്ല. അവർക്കിടയിൽ നിന്നുള്ള ഒരാളാണ് മരണപ്പെട്ടിരിക്കുന്നത്. അവർക്കിടയിൽ അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പൊ എങ്ങനെ ഇനി അവർ പ്രതികരിക്കും? ഇല്ലെങ്കിൽ ഇനി വന്യജീവിയെ വേട്ടയാടിയാൽ, ഇല്ലെങ്കിൽ അതിനെന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ജയിലിൽ കിടക്കാനും തയ്യാറാണ് എന്ന് പറയുന്ന ജനതയുടെ അടുത്ത് നമ്മൾ എന്താണ് ഇനി പറയുക? ശരിക്കും വീഴ്ചയുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ പ്രവർത്തിച്ച മേഖല, വനംവകുപ്പിൽ ജോലി ചെയ്യുന്ന സമയത്ത് പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്നത് വനസംരക്ഷണ സമിതികൾ അല്ലെങ്കിൽ ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ ആസൂത്രണവും അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് കാടിന്റെ അതിർത്തിയിൽ താമസിക്കുന്ന ആളുകൾ കാടുമായിട്ട് യോജിച്ച് ജീവിച്ചിരുന്ന ഒരു കാലം എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നൊന്നുമില്ല. പക്ഷേ
കാലക്രമേണ ആളുകൾക്ക് മറ്റ് വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് മറ്റ് കുറെ പുതിയ അറിവുകൾ കിട്ടി. അപ്പൊ ആളുകൾ സഞ്ചരിക്കാൻ തുടങ്ങി, മറ്റ് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാൻ തുടങ്ങി, മറ്റ് തൊഴിലുകൾ കിട്ടിത്തുടങ്ങിയപ്പോഴത്തേക്കും കാടുമായിട്ടുള്ള ബന്ധം വളരെയധികം കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് വികസന കാര്യങ്ങളും കൂടെ കയറി വന്നതോടുകൂടിയിട്ട് കാടുമായിട്ടുള്ള ബന്ധം വളരെയധികം കുറയുകയും പിന്നെ ഈ പുതിയ തലമുറ എന്ന് പറയുന്നത് ഈ പരിസ്ഥിതി വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ പ്രാക്ടിക്കലായിട്ടുള്ള പരിസ്ഥിതി വിദ്യാഭ്യാസം കിട്ടാത്ത രീതിക്ക് വളരുന്ന ഒരു സംഭവം കൂടെ ആയതുകൊണ്ട് ഈ ജീവികളെ കണ്ടാൽ പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അപ്പൊ അതിൽ നിന്നും തിരിച്ച് ഈ വനം വന്യജീവികളെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരാനുള്ള അവരറിവ് ഈ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഈ പറഞ്ഞ പങ്കാളിത്ത വനപരിപാലന പരിപാടികൾ, വനസംരക്ഷണ സമിതികളൊക്കെ രൂപീകരിച്ചത്. പക്ഷെ അതൊന്നും ഇപ്പൊ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ അതൊന്നും പ്രാക്ടിക്കൽ അല്ലല്ലോ. എങ്ങനെയാണ് കരടിയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുക? അല്ലല്ലല്ല, അങ്ങനെ അല്ല. ഇതിപ്പോ നിങ്ങൾ പറയുന്നത് ഇതുള്ള സമയത്ത് ജീവിക്കാന്ന് വെച്ചാല് ഈ മനുഷ്യനെ തിന്നുന്ന ജീവികളാണ് കടുവ പുലി എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന കാലഘട്ടമാണ് ഇതിപ്പോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിന്റെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്താല് കേരള ചരിത്രത്തിൽ കടുവ എത്ര പേരെ ഭക്ഷിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. ഒന്നോ രണ്ടോ പേരെ നിസ്സാരകാര്യം തന്നെയാണ്, നിസ്സാരകാര്യം തന്നെയാണ്. അപ്പൊ നോക്കൂ, ഇന്നലെ ബാറിലെ വെടിവെപ്പ് എത്ര പേര് മരിച്ചു, അതുപോലെ ഈ വെടിക്കെട്ട് അപകടം. ഇന്ന് ഇപ്പൊ ഈ നാട്ടില് ആന ഉത്സവ പറമ്പിൽ കൊണ്ടുവന്നിട്ട് ആളെ പാപ്പാന്മാരെ ഉൾപ്പെടെ ആളെ ചവിട്ടി കൊന്നുകൊണ്ടിരിക്കുന്നത് അതേ ആന തന്നെ വേണമെന്നാണ് ഈ ജനങ്ങൾ വാശി പിടിക്കുന്നത്. നമ്മൾ പറയുമ്പോ രണ്ടും പറയണം. അപ്പൊ ഈ അപകടങ്ങൾ എന്നുള്ളത് നമ്മൾ ടൗണിൽ താമസിക്കുന്ന സമയത്ത് വാഹനാപകടങ്ങളിൽ മരിക്കുന്നത് പോലെ തന്നെയാണ് കാട് താമസിക്കുന്ന സമയത്ത് അത്തരത്തിൽ വന്യജീവികളിലൂടെയുള്ള അപകടങ്ങൾക്കുള്ള സാധ്യത അവിടെ ഉണ്ട്. പക്ഷെ അപ്പോഴും ടൗണിൽ ആളുകൾ മരണപ്പെടുന്നതിന്റെ ഒരു കേവലം ഒരു 5% പോലും കാടിലൂടെ വന്യജീവികളിലൂടെ അപകടങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളത് അത് ഞാൻ പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുമ്പോൾ അത് കാരണം അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. കാരണം പ്രകൃതി നിലനിൽക്കുന്നത് ഈ വന്യജീവികളും കൊണ്ട് തന്നെയാണ്. അപ്പൊ നമ്മൾ നിലനിൽക്കുന്നത് പ്രകൃതി കൊണ്ട് തന്നെയാണ്. പക്ഷെ ആ പ്രകൃതിയിൽ തന്നെ ഈ വന്യജീവികളെ കൊണ്ട് തന്നെ മനുഷ്യ അതായത് മനുഷ്യ ജനവാസ മേഖലകളായ സ്ഥലങ്ങളിലൊക്കെ ഇത്രയധികം പ്രശ്നങ്ങളും ആളുകളും മരണപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണവും അങ്ങനെയൊരു ഈ പറയുന്ന ജീവികളൊക്കെ പെരുകുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട്, ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമായത് എന്തുകൊണ്ട്, അവിടെ എന്തൊക്കെ സംഭവിച്ചു, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നാട്ടിലേക്ക് ഇറങ്ങുന്നത്, അതിന്റെ കാരണങ്ങൾ എന്നുള്ളതിനെ കുറിച്ചൊക്കെ കൃത്യമായ ധാരണ വകുപ്പിനുണ്ടാകണം, ഇല്ലെങ്കിൽ താങ്കളെ പോലെയുള്ള നിരീക്ഷകരായിട്ടുള്ള ആളുകൾക്കും കൂടി ഉണ്ടാവണം എന്ന് ഞാൻ പറയുകയാണ് ശ്രീ ഗുരുവായൂരപ്പൻ. നന്ദി താങ്കൾ പ്രതികരിച്ചതിനെ ഇപ്പോൾ.